സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളും കുത്തക അവകാശമുള്ള സോഫ്റ്റ്വെയറുകളും. സ്വതന്ത്ര സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് ലിനക്സ്. കുത്തക അവകാശ സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് വിൻഡോസ്. കുത്തക അവകാശമുള്ള സോഫ്റ്റ്വെയറുകൾ, മൈക്രോസോഫ്റ്റ് അത്തരത്തിൽപ്പെട്ട ഒരു സോഫ്റ്റ്വെയറാണ്. ആദ്യകാല കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ മിക്കവയും പകർത്താനും പങ്കുവെക്കുവാനും അവകാശമുള്ളവയായിരുന്നു. പക്ഷേ സോഫ്റ്റ്വെയർ വ്യവസായം വളർന്നതോടെ പഠിക്കാനും പങ്കുവെക്കാനും അനുവദിക്കാത്ത രീതിയിലുള്ള കുത്തക മത്സരങ്ങളും വളർന്നു വന്നു. 1980 സോഫ്റ്റ്വെയറുകൾ പകർപ്പാവകാശ നിയമം, കോപ്പിറൈറ്റ് ആക്ട് നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെട്ടതോടെ മത്സരം തികച്ചും കടുത്തതായി. അതോടെ പഠനാവശ്യങ്ങൾക്ക് പോലും ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്ന് പരിശോധിക്കാൻ സാധിക്കാത്ത വിധം അതിൻ്റെ പ്രോഗ്രാമുകൾ രഹസ്യമാക്കപ്പെടുകയും ചെയ്തു. ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളെ കുത്തക അവകാശ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കാം. ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ 1983 റിച്ചാർഡ് മാത്യു സ്റ്റാൾമാൻ എന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഗ്നു പ്രൊജക്റ്റ് സ്ഥാപിച്ചു. ആർക്കും പഠിക്കുകയും ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റിയെഴുതുകയും പുനർവിതരണം നടത്തുകയും ചെയ്യാവുന്ന ഒരു പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിർമ്മിക്കുക എന്നതായിരുന്നു ഗ്നു പ്രൊജക്റ്റിൻ്റെ ലക്ഷ്യം. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രോഗ്രാമർമാരാണ് സന്നദ്ധ പ്രവർത്തനമായി ഈ പ്രൊജക്റ്റിലേക്കു വേണ്ട മിക്കവാറും എല്ലാ സോഫ്റ്റ്വെയറുകളും നിർമ്മിച്ചത്. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പല ഭാഗങ്ങളുമുണ്ട് എന്ന് നാം പഠിച്ചു കഴിഞ്ഞല്ലോ. കേണൽ എന്ന അടിസ്ഥാന ഭാഗമാണ് അതിലൊന്ന്. ഗ്നു പ്രൊജക്റ്റ് അവർ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച കേണൽ ഭാഗത്തിന് ഗ്നു ഹേർഡ് എന്നാണ് പേരിട്ടത്. 1992 ഗ്നു പ്രൊജക്റ്റിൻ്റെ ഏറെക്കുറെ മറ്റെല്ലാ ഭാഗങ്ങളും പൂർത്തിയായ അവസ്ഥയിൽ പോലും കേണൽ ഭാഗം പൂർത്തിയായിരുന്നില്ല. ഫിൻലാൻഡിലെ ഹെൽസിങ്കി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായിരുന്ന ലിനസ് ടോൾവാർഡ്സ് 1991 മുതൽ ലിനക്സ് എന്ന പേരിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേണൽ വികസിപ്പിക്കൽ ആരംഭിച്ചിരുന്നു. 1992 ഈ കേണൽ ഗ്നുവിനോട് ചേർത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. അന്നു മുതൽ ഇവ രണ്ടും ചേർന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഗ്നു ലിനക്സ് എന്ന പേരിൽ അറിയപ്പെട്ടു. സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ. ലിനക്സ് കേണൽ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഗ്നു ലിനക്സ്. സ്വതന്ത്രവും കുത്തകാവകാശവുമായ സോഫ്റ്റ്വെയറുകൾ ഇന്ന് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊപ്രൈറ്ററി ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ ഉദാഹരണമാണ് ലിനക്സ്, ഉബുണ്ടു, ഓപ്പൺ ഓഫീസ് ഓർഗ്, റൈറ്റർ, ജിംബ് തുടങ്ങിയവ. ഇവയുടെ പ്രത്യേകത പർച്ചേസ് വിത്ത് ഇറ്റ്സ് സോഴ്സ് കോഡ്. ഈ സോഫ്റ്റ്വെയർ വാങ്ങുന്നതോടുകൂടി നമുക്കതിൻ്റെ സോഴ്സ് കോഡും ലഭ്യമാകും. എന്നാൽ വിൻഡോസ് പോലെയുള്ള പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറുകൾ പർച്ചേസ്ഡ് വിത്തൗട്ട് ഇറ്റ്സ് സോഴ്സ് കോഡ്, അവയുടെ സോഴ്സ് കോഡ് നമുക്ക് ലഭ്യമല്ല. എന്നാൽ ഓപ്പൺ സോഴ്സിലാണെങ്കിൽ യൂസർ ക്യാൻ ഗെറ്റ് ഓപ്പൺ സോഫ്റ്റ്വെയർ ഫോർ ഫ്രീ ഓഫ് ചാർജ്. ചില സമയങ്ങളിൽ നമുക്ക് സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ പണം നൽകാതെ ലഭിക്കുന്നു. എന്നാൽ യൂസർ മസ്റ്റ് പേ ടു ഗെറ്റ് ദ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറുകൾ പണം കൊടുത്താൽ മാത്രം ലഭിക്കുന്നവയാണ്. യൂസർ ക്യാൻ മോഡിഫൈ ദ സോഫ്റ്റ്വെയർ. സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ ഈ ഒരു ഉപയോക്താവിന് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. യൂസർ കനോട്ട് മോഡിഫൈ ദ സോഫ്റ്റ്വെയർ. എന്നാൽ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ഒരു യൂസർക്ക് മാറ്റം വരുത്തുവാൻ കഴിയുകയില്ല. സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ. യൂസർ ക്യാൻ ഇൻസ്റ്റാൾ സോഫ്റ്റ്വെയർ ഫ്രീലി ഇൻ ടു എനി കമ്പ്യൂട്ടർ. ഏത് കമ്പ്യൂട്ടറിലും സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ ഒരു ഉപയോക്താവിന് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല. എന്നാൽ യൂസർ മസ്റ്റ് ഹാവ് എ ലൈസൻസ് ഫ്രം വെൻഡർ ബിഫോർ ഇൻസ്റ്റാൾ ഇൻ ടു എ കമ്പ്യൂട്ടർ. ഒരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ഒരു ലൈസൻസ് ആവശ്യമാണ്. നോ വൺ ഈസ് റെസ്പോൺസിബിൾ ടു ദ സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയറിന് ആരും റെസ്പോൺസിബിൾ അല്ല. പക്ഷേ തകരാറുകളുണ്ടെങ്കിൽ നേരെയാക്കി കിട്ടണമെങ്കിൽ നമ്മൾ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറിൽ അത് തന്ന ആളെ തന്നെ സമീപിക്കേണ്ട ഒരവസ്ഥയാണ്. ഇതാണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ.